Hi, I am Roger Hughes, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2023 le KEAM examination ezhuthiya ella vidyarthikalum plus 2 mark upload cheyanda samayam aayi kazhinju. Namukkariyam KEAM inde examination kazhinju KEAM inde rank list publish cheyyunnathu KEAM entrance examination inde markum plus 2 board examination inde markum kude 1:1 enna ratio il eduthittana rank list publish cheyidittana Keralathile muzhuvan engineering college inde seatukal fill cheyya. Appo rank list il namme consider cheyanonundengil mark nam upload cheythu kodukanam. Edu mark aanu plus 2 board examination inde mark. CBSE, ISE പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കറ്റിൽ പ്ലസ് 2 ന്റെ മാർക്ക് മാത്രമാണ് ഉണ്ടാവുക കാരണം ഫസ്റ്റ് ഇയറിന് ബോർഡ് എക്സാമിനേഷൻ ഇല്ല സ്റ്റേറ്റ് ബോർഡ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സംശയം വരാം എൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ഇയറും ഉണ്ട് സെക്കൻഡ് ഇയറും ഉണ്ട് ഞാൻ ഏതാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമായും ശ്രദ്ധിക്കുക പ്ലസ് 2 ന്റെ മാർക്ക് മാത്രമാണ് നാം അപ്‌ലോഡ് ചെയ്തു കൊടുക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റിന്റെ മാർക്കാണ് Physics, Chemistry, Maths. Moon subject in the mark are nam entry the Udakanda. Mark upload the Udakanda last date June 5th, Moon Manivare Matramana. Idin Mumbai mark upload Cheyata, Uri Vidyarthigalim, entrance in the rank listil Ulpadatagaila. Namaka Manasilakam, Yanganayana Nami mark list upload the Udakanda. Kerala Entrance Commission website aya ckerala.gov.in enna website open cheyidittu candidate login nammal nerthe application submit cheyda samayath upayogicha username password enter cheyidukonde candidate login lk nam enter cheythu kazhinjal avade mark submission enna oru link kaana ee mark submission link il click cheyidittu nammude mark upload cheythu kodukanam നമ്മുടെ റോൾ നമ്പറും രജിസ്റ്റർ നമ്പറും എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പരിധിവരെ മാർക്കുകൾ ഓട്ടോമാറ്റിക്കായി അവിടെ ഡിസ്പ്ലേയിൽ വരും ആ വരുന്നത് നമ്മുടെ കൺഫർമേഷൻ ചെയ്താൽ മതിയാവും ഞാൻ ഇവിടെ വന്നിരിക്കുന്ന മാർക്ക് എൻട്രൻസ് കമ്മീഷൻ ഇവിടെ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന മാർക്ക് എൻ്റെത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് മാത്രമേ ഒരു പരിധിവരെ എത്തുകയുള്ളൂ ഇനി നാം അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോൾ നമ്പർ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മാർക്ക് സെക്കൻഡ് ഇയറിൻ്റെ മാത്രം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എൻട്രി ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥികളെയാണ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മനസ്സിലാക്കുക ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർക്കുക June 5th 3 PM വരെ മാത്രമാണ് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിലെ 145 എഞ്ചിനീയറിംഗ് കോളേജിൽ അത് ഗവൺമെൻറ് സെക്ടറോ ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകളോ സെൽഫ് ഫിനാൻസിങ് സെക്ടറോ ഏതുമാവട്ടെ ഈ മൂന്ന് സെക്ടറിലെയും മുഴുവൻ സീറ്റുകളുടെയും അഡ്മിഷൻ ഫില്ല് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷണറാണ് ഈ കേരള എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാം പരീക്ഷ എഴുതിയുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കും നാം എൻട്രി ചെയ്ത് കൊടുക്കണം ഇനി പ്രത്യേകം മനസ്സിലാക്കുക കേരള എൻട്രൻസ് കമ്മീഷണറുടെ കേരളത്തിലെ എൻജിനീയറിംഗിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ മാത്രമാണ് ഈ എൻട്രൻസിനോടൊപ്പം പ്ലസ് ടുവിൻ്റെ മാർക്കും കൂടെ കൺസിഡർ ചെയ്യുന്നത് മറ്റുള്ള പരീക്ഷകൾക്കൊന്നും അതില്ല എൻട്രൻസിൻ്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ നാം എൻട്രി ചെയ്ത് കൊടുത്തുകൊണ്ട് റിസൾട്ടിൽ റാങ്കിൽ നമ്മെ കൺസിഡർ ചെയ്യത്തക്ക രീതിയിലേക്ക് നമ്മുടെ എലിജിബിലിറ്റി നേടിയെടുക്കുക അതിനുശേഷം റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നാം പങ്കെടുക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ വീഡിയോ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എൻട്രൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പേരൻസിനും വിദ്യാർത്ഥികൾക്കും വളരെയധികം ഹെൽപ്പ് ആവുകയും ചെയ്യും ഈ പരീക്ഷ എഴുതി പ്ലസ് ടുവിൻ്റെ മാർക്ക് ഇപ്പോൾ വന്നു ബോർഡ് എക്സാമിനേഷൻ്റെ CBSE സ്റ്റേറ്റ് ബോർഡോ ISE ഏത് പഠിച്ചവരും ആകട്ടെ ബോർഡ് എക്സാമിനേഷൻ മാർക്ക് ഒരല്പം കുറഞ്ഞു പോയി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ഇപ്രാവശ്യം വിചാരിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികളും അതിൽ വേണ്ടിയിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇലവൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും ആ NCERT ടെക്സ്റ്റ് ബുക്ക് നാം ഒരു വർഷം കൂടെ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2024 എക്സാമിനേഷനിൽ ഏറ്റവും നന്നായി പരീക്ഷ എഴുതാനും ഏറ്റവും മികച്ചൊരു ക്യാമ്പസിലേക്ക് നമുക്ക് എത്താനും സാധിക്കും കാര്യം നമുക്കറിയാം ഒരു ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിക്കുന്നതിലൂടെയാണ് കുറഞ്ഞ ഫീസിൽ എഞ്ചിനീയറിങ്ങിനറിയാം 8000 സംതിങ് രൂപയെ ഫീസ് വരുള്ളൂ അത്രയും കുറഞ്ഞ ഫീസിൽ പ്ലേസ്മെൻറ്റ് നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളിൽ കിട്ടണമെങ്കിൽ ഏറ്റവും
നല്ല റാങ്കുകൾ ഉണ്ടാവണം. അപ്പോൾ അതുപോലൊക്കെ ഒന്ന് പഠിച്ചെത്താൻ 2024 എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അതുപോലത്തെ ഒരു മികച്ച ക്യാമ്പസുകളിലൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ എക്സാമിനേഷനിൽ ബോർഡ് എക്സാമിനേഷനോ എൻട്രൻസിനോ മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മുമ്പിലേക്ക് ഇനിയും സാധ്യതയുണ്ട്. ഒരു വർഷം ഒന്ന് മാറ്റിവെച്ചാൽ 2024 എക്സാമിനേഷന് വേണ്ടിയിട്ട് നാം ഒന്ന് വിജയിച്ച് ഏറ്റവും മികച്ച ഒരു പൊസിഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. നമുക്കിവിടെ റിപ്പീറ്റഡ് ബാച്ചും റീ റിപ്പീറ്റഡ് ബാച്ചും ഒക്കെ ഉണ്ട്. ഇൻറ്റൻസീവ് കെയർ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ. ഓരോ ദിവസത്തെയും പ്രോഗ്രസ് അനലൈസ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മുടെ. നല്ല സ്റ്റഡി മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന റെസിഡൻഷ്യൽ സൗകര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ആൽഫയുടെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടി പഠിച്ച് വിജയിക്കാൻ റിപ്പീറ്റഡ് ബാച്ചിനെക്കുറിച്ച് മനസ്സിലാക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ സമയത്തോ ഇനി ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തോ ഏത് സമയത്തോ ആവട്ടെ, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ, നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരാൻ ആൽഫ അക്കാഡമി എപ്പോഴും കൂടെ ഉണ്ടാവും. സംശയങ്ങൾക്കായി വിളിക്കാം. നിങ്ങളോടൊപ്പം ആൽഫയിലെ എക്സ്പേർട്ട് ടീം കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.